Yes, എല്ലാവർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. തുടങ്ങാം നമ്മുടെ ഇന്നത്തെ മലയാള ക്ലാസ്. എല്ലാവരും സുഖമായിട്ടല്ലേ ഇരിക്കുന്നത്? യെസ്. കഴിഞ്ഞ ദിവസം നമ്മൾ എന്താ പറഞ്ഞേ? ഒരു കഥ പറഞ്ഞു അല്ലേ, നീതിമാനായ സോളമന്റെ കഥ പറഞ്ഞു. മിസ് അത് വെറുതെ ഒന്ന് വായിച്ച് നിങ്ങൾക്കത് കേൾപ്പിച്ചു തന്നു, എന്നിട്ട് അതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരാശയവും പറഞ്ഞു തന്നു. അതിനു മുൻപ് പുതപ്പാട്ടിലെ അമ്മയുടെ സ്നേഹത്തെക്കുറിച്ചും പറഞ്ഞു തന്നു അല്ലേ. എല്ലാം ഓർമ്മയില്ലേ എല്ലാവർക്കും? യെസ്. ഇന്ന് നമുക്കറിയാം, നിങ്ങൾ ചെറിയ കുഞ്ഞുങ്ങളാണ്, ഒറ്റയടിക്ക് ആ കഥ അങ്ങ് വായിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ആ കഥ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ അതിൽ കുറേ നിങ്ങൾക്കറിയാത്ത പരിചിതമല്ലാത്ത കുറേ പദങ്ങളെല്ലാം ഉണ്ടായിരിക്കും. അതൊന്നും നിങ്ങൾക്ക് ഗ്രഹിച്ചെടുക്കുവാൻ ഒരു പക്ഷേ കഴിഞ്ഞോളണമെന്നില്ല അല്ലേ. ഇനി നമുക്കെന്നാ ആ പാഠഭാഗം ഒന്ന് വായിച്ച് ഓരോ വരികളിലൂടെ പോയി അതിൻ്റെ വരികളുടെയും നിങ്ങൾക്ക് കിട്ടാത്ത വാക്കുകളുടെയും എല്ലാം അർത്ഥം എന്താണെന്നൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാം. റെഡിയല്ലേ എല്ലാവരും? യെസ്. എന്നൊന്ന് ശ്രദ്ധിച്ചോളുക. മഹാനായ സോളമൻ ചക്രവർത്തി ഇസ്രായേലിൻ്റെ രാജാവായിരുന്നു. എന്താണ് ഇസ്രായേലിലെ രാജാവിൻ്റെ പേരെന്തായിരുന്നു എന്നാ പറഞ്ഞത്? സോളമൻ ചക്രവർത്തി അല്ലേ. എന്തായിരുന്നു? സോളമൻ. ഈ സോളമൻ ചക്രവർത്തി ഉണ്ടല്ലോ, ബൈബിളിലെ ഒരു കഥാപാത്രമായി ബൈബിളിൽ പ്രതിപാദിക്കുന്ന ഒരു രാജാവിൻ്റെ പേരാണ് സോളമൻ എന്ന് പറയുന്നത്. പണ്ട് നമുക്കറിയില്ലേ മാവേലി നാട് ഭരിച്ചിരുന്നു. ആ സമയത്ത് എല്ലായിടത്തും സമാധാനവും ഐശ്വര്യവും എല്ലാം ഉണ്ടായിരുന്നു എന്നല്ലേ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുപോലെ സോളമൻ ഭരിച്ചിരുന്ന സമയത്ത് ഇസ്രായേലിൽ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞേ? എല്ലാവരും സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും എല്ലാം ആയിരുന്നു പോലും ജീവിച്ചിരുന്നത്. അപ്പോൾ എവിടുത്തെ രാജാവായിരുന്നു സോളമൻ? ഇസ്രായേലിലെ മഹാനായ ചക്രവർത്തിയായിരുന്നു സോളമൻ. ഇനി എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് നോക്കിയാലോ, നീതിമാനായിരുന്ന അദ്ദേഹത്തെ ജനങ്ങൾ ഏറെ ആദരിച്ചിരുന്നു. അദ്ദേഹം എങ്ങനെയുള്ളവനായിരുന്നു? നീതിമാനായിരുന്നു. എങ്ങനെയുള്ളവനായിരുന്നു? നീതിമാൻ. അതുപോലെ മറ്റുള്ളവരാൽ ആദരിക്കപ്പെടുന്നവനുമായിരുന്നു. അപ്പോൾ വേറൊരാളെ ആദരിക്കണമെങ്കിൽ എങ്ങനെയായിരിക്കും അയാളുടെ സ്വഭാവം? നമ്മളെ ഒരാളെ ആദരിക്കുന്നുണ്ട്, നമ്മളെ ഒരാളെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ സ്വഭാവം? നമ്മളെല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്നു, നല്ല രീതിയിൽ സംസാരിക്കുന്നു. അങ്ങനെയുള്ള ഒരാളെയല്ലേ മറ്റുള്ളവർ ബഹുമാനിക്കുകയുള്ളൂ അല്ലേ. നമ്മൾ എല്ലാവരോടും ക്രൂരകൃത്യങ്ങൾ ചെയ്ത് ദുഷ്ടനായി നടക്കുന്ന ആരെങ്കിലും ജനങ്ങൾ ബഹുമാനിക്കുമോ, അവരെ ഇഷ്ടപ്പെടുമോ, ആദരിക്കുമോ? ഇല്ല അല്ലേ. അതുപോലെയൊന്നും ആയിരുന്നില്ല ഒരു ദുഷ്ടനോ നീതിമാനല്ലാത്തൊരു വ്യക്തിയോ ഒന്നുമായിരുന്നില്ല ആര്? നമ്മുടെ സോളമൻ. എല്ലാവരാലും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു സോളമൻ. അങ്ങനെ ഒരു ദിവസം ഭടന്മാർ രണ്ട് സ്ത്രീകളെയും ഒരു കുഞ്ഞിനെയും രാജസദസ്സിൽ ഹാജരാക്കി. ഒരു ദിവസം ഭടന്മാരെന്തു ചെയ്യുകയാണ്? ആരാ ഭടന്മാർ? നിങ്ങൾ കണ്ടിട്ടില്ലേ രാജാവ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പുറത്തും ഇപ്പുറത്തും വാളും എല്ലാം കൈ പിടിച്ച് നിൽക്കുന്ന വ്യക്തികൾ, രാജാവിനെ സംരക്ഷിക്കുന്ന? യെസ്, അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതേപോലെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുന്ന ഭടന്മാർ. അല്ലാതെ നമ്മൾ എവിടെ ഭടന്മാർ എന്നുള്ള വാക്ക് കേട്ടിട്ട്? നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്ന ഭടന്മാർ, വീരയോദ്ധാക്കൾ കേട്ടിട്ടില്ലേ? യെസ്. അതുപോലെ കൊട്ടാരക്കാവൽക്കാരായ രണ്ട് ഭടന്മാർ എന്തു ചെയ്തു? ഒരു രണ്ട് സ്ത്രീകളെയും ഒരു കുഞ്ഞിനെയും കൂട്ടി രാജസന്നിധിയിലേക്ക് വന്നു. ആ വരവിലേ നമുക്ക് തോന്നി എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് അല്ലേ. ഇനി ആ സംഭവിച്ച കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ എന്തൊക്കെയാണെന്ന്. അപ്പോൾ അതിനകത്ത് ഒരു സ്ത്രീ പറയുകയാണ്, ഇതെൻ്റെ കുഞ്ഞാണ് മഹാരാജാവേ, അവനെ എനിക്ക് വിട്ടുതരാൻ കൽപ്പനയാകണം. രാജാവേ, ഇതെൻ്റെ കുഞ്ഞാണ്, അങ്ങ് എന്തു ചെയ്യണം? ആ കുഞ്ഞിനെ എനിക്ക് വിട്ടുതരാൻ കൽപ്പനയാകണം. എന്താ കൽപ്പന എന്ന് പറഞ്ഞ രാജാവ് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ പോരെ, എന്തുകൊണ്ടാണ് അങ്ങനെ പറയാതിരുന്നത് കൽപ്പനയാകണം എന്ന് പറഞ്ഞത്? എന്താണെന്നറിയാമോ, രാജാക്കന്മാർ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതിനെ കൽപ്പന എന്നാണ് പറയാറ്. നമ്മൾ കേട്ടിട്ടില്ലേ ആന മരിച്ചു പോയി കഴിഞ്ഞാൽ ആന മരിച്ചു എന്ന് നമ്മൾ പറയില്ല, എന്തേ പറയാറുള്ളൂ?
ആന ചരിഞ്ഞു എന്നേ പറയാറുള്ളൂ, അല്ലേ? യെസ്, ചില സമൂഹത്തിലെ സാമൂതിരി കുടുംബം, അങ്ങനെയുള്ള കുടുംബങ്ങളിലുള്ള വ്യക്തികൾ മരിച്ചു, അവർ തീപ്പെട്ടു, രാജാക്കന്മാരൊക്കെ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അതുപോലെ രാജാക്കൾ, രാജാക്കന്മാർ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതിനെ എന്താണ് പറയുക? രാജാവിൻ്റെ കൽപ്പന. രാജാവ് എന്തെങ്കിലും പറയുമ്പോൾ രാജവിളംബരം പുറപ്പെടുവിപ്പിച്ചു, അങ്ങനെയൊക്കെയാണ്. അല്ല, നമ്മൾ സാധാരണക്കാർ പറയുന്നത് പോലെ രാജാവ് പറഞ്ഞു, രാജാവ് പറഞ്ഞാലും അങ്ങനെയൊന്നുമല്ല ഉപയോഗിക്കാറുള്ളത്. മനസ്സിലായല്ലോ? രാജാവ് പറയുന്ന സമയത്ത് രാജാവിൻ്റെ വാക്കിനെ എന്തായിട്ടാണ് നമ്മൾ പറയുന്നത്? കൽപ്പനയായിട്ടാണ് നമ്മൾ പറയുന്നത്. യെസ്. പിന്നെ ഒന്നാമത്തെ സ്ത്രീ, ഒന്നാമത്തെ സ്ത്രീയാണ് പൊട്ടിക്കരഞ്ഞോണ്ട് പറഞ്ഞത്, ഐ അല്ലയോ രാജാവേ, ഇതെൻ്റെ കുഞ്ഞാണ്, ഇതിനെ എനിക്ക് വിട്ടുതരാൻ കൽപ്പനയാകണം എന്ന്. ഇവർ പറയുന്നത് എത്രയും കള്ളമാണ്, ഇതെൻ്റെ കുഞ്ഞാണ് മഹാരാജാവേ. രണ്ടാമത്തെ സ്ത്രീയും കരയാൻ തുടങ്ങി. അപ്പോൾ രണ്ടാമത്തെ സ്ത്രീ ഇത് ആദ്യത്തെ സ്ത്രീ പറഞ്ഞു നിർത്തിയില്ല, അതിനെ മുൻപേ രണ്ടാമത്തെ സ്ത്രീയും എന്ത് ചെയ്യാൻ പൊട്ടിക്കരയാൻ തുടങ്ങി. പൊട്ടിക്കരഞ്ഞ് എന്താ പറയണേ? അല്ലയോ രാജാവേ, ഇതെൻ്റെ കുഞ്ഞാണ്, അങ്ങ് അതിനെ എനിക്ക് തരാൻ കൽപ്പന പുറപ്പെടുവിപ്പിക്കണം എന്ന് ആര് പറയുകയാണ്? രണ്ടാമത്തെ സ്ത്രീയും പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മളെ ആകെ കൺഫ്യൂഷനായില്ലേ? എന്താണ് ഇതിനകത്ത് ആര് പറയുന്നതാണ് സത്യം? ആ സ്ത്രീ പറയുന്നതാണോ? ഈ സ്ത്രീ പറയുന്നതാണോ? ആർക്ക് കുഞ്ഞിനെ കൊടുക്കും? രാജാവും ആകെ ചിന്തിച്ച് വിവശനാവാൻ തുടങ്ങി. പക്ഷേ നമ്മുടെ സോളമൻ ചക്രവർത്തി എന്തു ചെയ്തു? ക്ഷമയോടെ രണ്ടു പേരുടെയും വാദങ്ങൾ കേട്ട് എന്താ പറഞ്ഞേ? രാജാവ് ക്ഷമയോടുകൂടി രണ്ടു പേരുടെയും വാദങ്ങൾ കേട്ടു. രണ്ടു പേരും പറയുന്നത് ഓരോ ഇതൊന്നും ആയിരിക്കില്ല, ഒത്തിരി ഒത്തിരി വാദങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും. നമ്മുടെ പുസ്തകത്തിൽ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ വാദപ്രതിവാദത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഒരാൾ പറയുന്നത് എന്തോ അതിൻ്റെ നേരെ എതിർവശം വേറൊരാൾ പറയും, അങ്ങനെ വാദം അങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കില്ലേ? അതുപോലെ ഈ രാജാവിനോട് ഇവർ തമ്മിൽ ഓരോ വാദപ്രതിവാദങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഒന്നിനൊന്ന് മികച്ച വാദങ്ങൾ, ഒരാൾ പറയുന്നതിനേക്കാൾ വിശ്വസനീയമായിട്ടായിരിക്കും അടുത്തയാൾ എന്ത് പറയുന്നത്, അടുത്ത കാര്യം പറയുന്നത്. അവരെ ആര് പറയുന്നതാണ് വിശ്വസിക്കേണ്ടതെന്ന് രാജാവ് ചിന്തിക്കുവാൻ തുടങ്ങി. ഒരു തീരുമാനമെടുക്കുവാൻ അതിബുദ്ധിമാനായ സോളമൻ ചക്രവർത്തി പോലും വിഷമിച്ചു. അതിബുദ്ധിമാനാണ്, അത് ബുദ്ധിമാന്മാരിൽ ബുദ്ധിമാനായ സോളമൻ ചക്രവർത്തിക്ക് പോലും എന്തിനു കഴിഞ്ഞില്ല? പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ആകെ വിഷമിച്ചു, എന്തു ചെയ്യണം എന്തു ചെയ്യണം എന്നറിയാതെ. അവസാനം ഈ രാജാവ് എന്ത് പറയുമെന്ന് എല്ലാവരും കാതോർത്ത് നിൽക്കുകയാണ്. കുറേ പേരുള്ള ആ ഒരു കൊട്ടാരത്തിൽ സൂചി വീണാൽ കേൾക്കാവുന്ന നിശബ്ദത, പിൻ ഡ്രോപ്പ് സൈലൻസ് എന്ന് നമ്മൾ പറയാറില്ല, അതുപോലെ സൂചി വീണാൽ കേൾക്കാവുന്ന നിശബ്ദത. പിന്നെ പറയുന്നത് എന്താണ്? രാജാവിൻ്റെ തീരുമാനത്തിനായി സാമാജികർ കാതോർത്തു. അറി സാമാജികർ കേട്ടിട്ടുണ്ടോ ആ പദം? കൊട്ടാരത്തിലെ ആൾക്കാരാണ് സാമാജികർ, അല്ലെങ്കിൽ മന്ത്രിമാര്, രാജ്യസഭയിലുള്ളവർ, ഇവരെയാണ് നാം എന്ത് പറയുന്നത്? സാമാജികർ എന്ന് പറയുന്നത്. ആരാണ് സാമാജികർ? രാജ്യസഭയിലുള്ളവർ അല്ലെങ്കിൽ മന്ത്രിമാർ, അല്ലേ? ഇവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാമാജികർ എന്ന് പറയുന്നത്. മന്ത്രിമാർ പോലും കാതോർത്തിരിക്കുകയാണ്. എന്ത് മറുപടിയായിരിക്കും രാജാവ് പറയുക? എന്ത് മറുപടിയായിരിക്കും രാജാവ് പറയുക എന്ന്. അവസാനം അദ്ദേഹം അന്തിമ വിധി പ്രഖ്യാപിച്ചു. അവസാനം എന്താ അന്തിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അവസാനത്തെ പ്രഖ്യാപിക്കുക, പറയുക. അവസാനത്തെ വിധി, അവസാനമായിട്ട് അദ്ദേഹം അതിനൊരു തീരുമാനമെടുത്ത് വിധി പറയുകയാണ്. നല്ല മൂർച്ചയുള്ള ഒരു വാൾ കൊണ്ടുവരിക. എന്താ പറഞ്ഞത്? മൂർച്ചയുള്ള ഒരു വാൾ കൊണ്ടുവരിക. സേവകൻ വാളുമായെത്തി. ആരാ സേവകൻ അറിയാവോ? സേവിക്കുന്നവൻ. ആരാണ് സേവിക്കുന്നവൻ? എന്താ സേവിക്കുന്നവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നവർ, അവരെയാണ് നമ്മൾ എന്ത് പറയുക? സേവകൻ എന്ന് പറയുന്നത്. സേവകൻ ഒരു വാളുമായിട്ട് ഓടി രാജാവിൻ്റെ മുൻപിലെത്തി രാജാവിന് ഈ വാള് കൈമാറാൻ തുടങ്ങി. അപ്പോൾ രാജാവ് എന്താ പറഞ്ഞതെന്ന് അറിയാവോ?
ജീവനുള്ള ഈ കുഞ്ഞിനെ രണ്ടായി പകുത്ത് ഇരുവർക്കും കൊടുക്കുക. ഈ കുഞ്ഞിനെ നീ നിങ്ങൾ എന്തു ചെയ്യുക? സേവകരോട് പറയുകയാണ്, നിങ്ങൾ ഈ കുഞ്ഞിനെ രണ്ടായിട്ട് പകുക്കുക. എന്നിട്ട് എന്തു ചെയ്യുക? ഒരു പകുതി ഒരമ്മയ്ക്കും ഒരു പകുതി ഒരമ്മയ്ക്കും. ഏതമ്മയായിരിക്കും അതിൽ സങ്കടപ്പെടുക? ഏതമ്മയുടെ മനസ്സായിരിക്കും സന്തോഷിക്കുക? നമുക്കറിയാം, പ്രസവിച്ച കുഞ്ഞിനെ ഒരിക്കലും രണ്ടായി പകുക്കാൻ ആരിഷ്ടപ്പെടുന്നുണ്ടാവില്ല, അതിൻ്റെ അമ്മ ഇഷ്ടപ്പെടുകയുണ്ടാവില്ല. എന്നാൽ ഒന്നും കുഞ്ഞിനെ ആദ്യമായിട്ട് കാണുന്ന ഒരു സ്ത്രീയാണെങ്കിൽ ആ സ്ത്രീക്ക് അതിലെന്തെങ്കിലും വേദന തോന്നുമോ? ഇല്ല, അവരതിൽ സന്തോഷിക്കുകയായിരിക്കും. കുഞ്ഞു ജീവൻ പോയാലും വേണ്ടിയില്ല, എനിക്കൊരു പകുതി കിട്ടിയാൽ മതി, ഞാൻ അതും കൊണ്ട് പോയിക്കോളാം എന്ന് ചിന്തിക്കുന്നതായിരിക്കും മറ്റേ സ്ത്രീ. അപ്പോൾ എന്തായിരിക്കും ആ അമ്മ രണ്ടാം യഥാർത്ഥത്തിലുള്ള അമ്മയുടെ മറുപടി എന്തായിരിക്കും? വിധി കേട്ട് ഒന്നാമത്തെ സ്ത്രീ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അയ്യോ മഹാരാജാവേ, കുഞ്ഞിനെ അവൾക്ക് കൊടുത്തേക്ക്, എന്നാലും എൻ്റെ കുഞ്ഞിനെ കൊല്ലരുതേ. അല്ലയോ മഹാരാജാവേ, ഒന്നാമത്തെ സ്ത്രീയാണ് പറഞ്ഞത്, അല്ലയോ മഹാരാജാവേ, എൻ്റെ കുഞ്ഞിനെ അവർക്ക് കൊടുത്തേക്കു, എന്നാലും വേണ്ടിയില്ല, നീ എന്തു ചെയ്യരുത്, അങ്ങ് എൻ്റെ കുഞ്ഞിനെ കൊല്ലരുതേ. അപ്പോൾ ആരായിരുന്നു യഥാർത്ഥ അമ്മ? ഒന്നാമത്തെ സ്ത്രീയായിരുന്നു യഥാർത്ഥത്തിലുള്ള അമ്മ. അപ്പോൾ രണ്ടാമത്തെ സ്ത്രീ പറഞ്ഞു, കുട്ടിയെ എനിക്കും നിനക്കും വേണ്ട, അവനെ വിഭജിക്കുക. എന്താ പറഞ്ഞത്? കുട്ടിയെ എനിക്കും വേണ്ട നിനക്കും വേണ്ട, എന്താ എന്ത് ചെയ്താൽ മതി? വിഭജിച്ചാൽ മതി എന്ന്. അത് പറഞ്ഞ നമുക്കറിയാം, ആ രണ്ട് വാക്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഏതായിരിക്കും യഥാർത്ഥത്തിലുള്ള അമ്മ എന്ന്, അല്ലേ? യെസ്. അപ്പോൾ രാജാവ് ഇപ്രകാരം വിധി കൽപ്പിച്ചു. ഇത് കേട്ടതോടെ രാജാവിൻ്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. യഥാർത്ഥ അമ്മയുടെ കയ്യിൽ ചക്രവർത്തി കുഞ്ഞിനെ ഏൽപ്പിച്ചു. രാജാവിൻ്റെ നീതിപൂർവകമായ വിധി അറിഞ്ഞ് ജനങ്ങൾ അദ്ദേഹത്തെ കൂടുതൽ ഭയഭക്തികളോടെ ആദരിച്ചു. അതാ ഈ രാജാവിന് ഇവരുടെ രണ്ടുപേരുടെയും സംസാരത്തിൽ നിന്ന് യഥാർത്ഥത്തിലുള്ള അമ്മയെ തിരിച്ചറിയുവാൻ കഴിയുകയും അതുപോലെ യഥാർത്ഥ അമ്മയിലേക്ക് തന്നെ ആ കുഞ്ഞിനെ കൈമാറാനും രാജാവിന് സാധിച്ചു. അതുകൊണ്ട് കൊട്ടാരത്തിലുള്ളവർ എന്തു ചെയ്തു? വളരെയധികം സന്തോഷത്തോടെ പുഞ്ചിരി തൂകി അവർ ആ അദ്ദേഹത്തിൻ്റെ തീരുമാനത്തെ സ്വീകരിച്ചു. യെസ്, കഥ നിങ്ങൾക്ക് മനസ്സിലായോ? നീതിമാനായ ഒരു ചക്രവർത്തിയുടെ എന്താണ് വിവേകപൂർവമായ ഒരു തീരുമാനമായിരുന്നു, അല്ലേ കഥ? യെസ്. ഇതുപോലെ നമ്മൾ ആദ്യം അമ്മയുടെ സ്നേഹം പറഞ്ഞൊരു കഥ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇതുപോലെ മഹാന്മാരായ കുറേ ചക്രവർത്തിമാരുടെ ഇതുപോലെ ബുദ്ധിപരമായ തീരുമാനങ്ങൾ ഉൾക്കൊള്ളുന്ന കഥകളും നമ്മുടെ ഇടയിലുണ്ട്. ഉദാഹരണത്തിന് ശിബി ചക്രവർത്തി, സത്യസന്ധതനായ ഹരിശ്ചന്ദ്രൻ, ഇങ്ങനെ പലരുടെയും കഥകൾ നമുക്ക് വായിക്കാനും അറിയാനും എല്ലാമുണ്ട്. ഇനി അടുത്ത ക്ലാസ്സിൽ ഞാൻ വരുമ്പോൾ ഇതുപോലെയുള്ള മറ്റ് വീര ശൂരപരാക്രമികളായ സത്യസന്ധരായ രാജാക്കന്മാരുടെ കഥ ഞാൻ പറഞ്ഞുതരാം. ഈ കഥ ഇഷ്ടമായില്ലേ എല്ലാവർക്കും? ഇനി എന്തു ചെയ്യുക? പാഠഭാഗം ഒന്നുകൂടെ വായിക്കുക. എന്നിട്ട് നിങ്ങൾ എന്തു ചെയ്യണം? നിങ്ങൾക്കറിയാത്ത ഒത്തിരി പരിചയമില്ലാത്ത ധാരാളം പദങ്ങൾ ഉണ്ടാവും, അല്ലേ? അപ്പോൾ മിസ്സ് അതിനൊക്കെ കുറേ അർത്ഥങ്ങളും എല്ലാം പറഞ്ഞു തന്നു. ചിലതൊക്കെ നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ടാവും, അല്ലേ? ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ടു ലൈനിൻ്റെ കോപ്പി വാങ്ങണം. നമ്മൾ ടു ലൈനിൻ്റെ കോപ്പിയിലാണ് എന്ത് ചെയ്യുന്നത്? നോട്ട് കുറിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയാവോ? ആദ്യം പാഠം ഒന്ന്, നീതിമാനായ സോളമൻ എന്നെഴുതി കഴിഞ്ഞതിനു ശേഷം എന്തെഴുതുക? നൂതന പദങ്ങൾ എന്നെഴുതി നിങ്ങൾക്ക് പരിചിതമല്ലാത്ത അറിയാത്ത വാക്കുകൾ താഴേക്ക് എഴുതി വയ്ക്കുക.